ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ബീഫ് ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അര കിലോ ബീഫാണ് കേട്ടോ. അതൊരു കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കുക. നല്ല പോലെ ചെറുതായി മുറിച്ച് വെച്ച ബീഫാണ്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളകും പൊടി ഇട്ടെടുക്കുക. മുളകും പൊടി നമ്മൾ വീണ്ടും വീണ്ടും ഇടുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് ഇട്ടെടുത്താൽ മതി കേട്ടോ. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. പിന്നെ 2-3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇട്ടെടുക്കുന്നത് ഒരു സ്പൂണോളം ഉപ്പാണ് കേട്ടോ. പിന്നെ 1/2 സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. വലിയ ജീരകം പൊടിച്ചു വെച്ചതാണ്, അതാണ് ടോപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് നമുക്കൊരു 5 വിസിൽ വരെ വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരെ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2-3 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ അരിപ്പൊടി, പിന്നെ ചുവന്നുമുളക് പൊടിച്ചെടുത്തതാണ്, 8-10 ചുവന്നുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവ ചതച്ച് വെച്ചതാണ്. പിന്നെ പച്ചമുളക് 4 കീറിയതാണ്, 2 പച്ചമുളക്. പിന്നെ ജീരകപ്പൊടിയാണ്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ സുർക്കിയും വെളിച്ചെണ്ണയും, പിന്നെ വെളുത്തുള്ളി കൊത്തിയറിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പൊക്കെ ഉള്ളതാണ്. ഇപ്പൊ നമ്മളെ ബീഫ് എന്തായി എന്ന് നോക്കാം. നമ്മളെ ബീഫൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ ബീഫല്ലേ. നമുക്ക് ഇതിലത്തെ വെള്ളം ഊറ്റിയെടുക്കാം. അപ്പൊ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ എത്രത്തോളം വെള്ളം കേട്ടോ ഇതിനുള്ളത്. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ഈ വെള്ളം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബീഫ് ഫ്രൈ ആയാലെ മസാലക്കൂട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കോൺഫ്ലവർ, അരിപ്പൊടി, പിന്നെ നമ്മൾ പൊഴിച്ചു വെച്ചിട്ടുള്ള ജീരകപ്പൊടിയും അതുപോലെ തന്നെ വറ്റൽമുളക് പൊടിച്ചെടുത്തതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ. ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ബീഫിൽ ഉപ്പ് ഒരു പ്രാവശ്യം ഇട്ടതാണ്, അപ്പം അധികം ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുറച്ച് സുർക്ക ഒഴിച്ചെടുക്കുക. എന്നിട്ടത് നന്നായി മിക്സ് ചെയ്യണം. ആ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്.
നമ്മൾ സാധാ പച്ചവെള്ളം നല്ല ഉപയോഗിക്കുന്ന ഈ അരച്ചു വേവിച്ചു വെച്ച ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ മസാല കൂട്ട് മിക്സ് ചെയ്യുന്നത്. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക, ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കണം. മിക്സ് ചെയ്തിട്ട് ആ ബീഫിൽ വേവിച്ച വെള്ളം പകുതി മുക്കാലും ഈ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടി വരും കേട്ടോ. നമ്മൾ ബീഫ് വേവിക്കാൻ നോക്കുമ്പോൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ വെള്ളം വേസ്റ്റായി പോയാൽ മസാലയൊക്കെ കുറേ മസാലയൊക്കെ അതിൽ പോകൂലേ. അതന്നെ വേവിക്കാൻ നോക്കുമ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ദാ ഇത്രയും വെള്ളം ഇട്ടോ, ബാക്കി വന്നിട്ടുള്ളൂ. നമ്മൾ ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ ബീഫിൽ നല്ലോണം പിടിച്ചു വരണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മളെ ബീഫ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കണം. അതിന് ബീഫ് പാന് നന്നായി ചൂടായി വരട്ടെ കേട്ടോ. ഇപ്പോൾ പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണോ എന്ത് വേണേലും എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഓരോന്നായി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. ഒക്കെ പാടെ ഒന്നായിട്ട് ഇട്ടുകൊടുക്കരുത്, കുറച്ച് കുറച്ച് ഇട്ടുകൊടുക്കണം കേട്ടോ. പിന്നെ ഇട്ട പാടെ തന്നെ നമ്മൾ ഇളക്കാനും പാടില്ല, അപ്പം മസാലയൊക്കെ തിരിഞ്ഞു പോവും. കുറച്ച് കട്ട് മസാല നമ്മൾ പിടിച്ചതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ബീഫല്ല ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, ഇട്ട പാടെ ഇളക്കി കൊടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ദിക്ക് കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബീഫ് മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണയിൽ തട്ടാത്ത ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എണ്ണയിലേക്ക് ആക്കി കൊടുത്ത് നല്ല പോലെ പരത്തി കൊടുക്കുക. ഇതിപ്പോൾ ബീഫ് ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പൊ നമ്മൾ ഇത് പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം. ഇനി ബാക്കിയുള്ള ബീഫും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്താണ്ട് ഫുള്ളും ഫ്രൈ ചെയ്തെടുക്കുക. ബീഫ് മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. രുചി ഒന്നും കൂടി കൂടണമെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പും കൂടി ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ കേട്ടോ ഇതിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവാം. ഓയിലൊന്നും ഈ ഒരു സ്റ്റെപ്പിൽ ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ആ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കുക. നന്നായി ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ വെളുത്തുള്ളി.
പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടെടുക്കുക. പച്ചമുളക് ഇട്ടിട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ബീഫ് ഫ്രൈ ഇട്ടെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് വിഭവങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ബീഫ് ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി ഇതിലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.